മനുഷ്യരെ നശിപ്പിക്കുന്ന ജിഹാദിസ്റ്റുകൾ ഇവിടെ ഇപ്പം നാട്ടിൽ വല്ലാതെ സജീവമായിരിക്കുന്നു അവർ കേരളത്തിൽ ക്രിസ്തീയ വംശഹത്യയാണ് നടത്തുന്നത് പറഞ്ഞിരിക്കുന്ന മറ്റാരുമല്ല സേവിയർ ഖാൻ വട്ടായിൽ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അവസാന ഭാഗം സൂചിപ്പിക്കുന്നത് പോലെ വട്ടായിലാണോ വട്ടായതാണോ എന്ന് അറിഞ്ഞുകൂടാ ആർക്കു വേണ്ടിയാണച്ചാ ഈ തള്ളുന്നത് എവിടെയാണ് കേരളത്തിൽ ക്രിസ്ത്യൻ വംശഹത്യ നടത്തുന്നത് ആരെ സുഖിപ്പിക്കാനാണ് ഈ വർത്തമാനം പറയുന്നത് നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നിഷ്കളങ്കരായ പുരോഹിതർ എല്ലാ മതത്തിലുമുണ്ട് ക്രിസ്ത്യൻ മതത്തിലുമുണ്ട് ധാർമ്മികത മുറുക പിടിച്ച് സാമ്പത്തിക ലാഭമൊന്നും ലക്ഷ്യമാക്കാതെ ആ ദൗത്യങ്ങൾ സ്വന്തം പ്രാർത്ഥനയും മതത്തിൻ്റെ ദൗത്യങ്ങളും പൂർത്തിയാക്കി പോകുന്ന പുരോഹിതന്മാരുണ്ട് സ്വന്തം സമുദായത്തിലെ സമൂഹത്തിലെ അശരണർക്കും ആലംബഹീനർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന പുരോഹിതന്മാരുണ്ട് ക്രൈസ്തവ മതത്തിൻ്റെ യഥാർത്ഥമായ അകക്കാം ഉൾക്കൊണ്ട് സമൂഹത്തിലെ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള മദർ തെരേസയെ പോലെയുള്ള വലിയ മനുഷ്യരെ സംഭാവന ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യൻ മതവിശ്വാസം എന്നാൽ ഇത്തരം പദവികൾ ഉപയോഗിച്ച് ഇഷ്ടംപോലെ സമ്പത്തുണ്ടാക്കി ആ സമ്പത്ത് മുഴുവൻ ആരെങ്കിലും കാണാതെ ഒളിപ്പിച്ചു വെക്കാൻ അല്ലെങ്കിൽ ആർക്കെങ്കിലും പിടിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ ആ പിടിച്ചെടുക്കുന്നവരുടെ കൂടാൻ വ്യഗ്രത കാണിക്കുന്നവരുമുണ്ട് അങ്ങനെ പിടിച്ചെടുക്കാൻ പോകുന്നവർക്ക് അല്ലെങ്കിൽ തങ്ങൾക്ക് ഭീഷണിയായേക്കാവുന്നവർക്ക് അല്ലെങ്കിൽ തങ്ങളെ ഉപദ്രവിച്ചേക്കാവുന്നവർക്ക് സ്തുതി പാടുക അവർക്ക് പെയിൻ്റ് അടിച്ച് കൊടുക്കുക അവരെ സൂപ്പിച്ച് വർത്തമാനം പറയുക എന്ന് പറയുന്നത് ചിലരുടെ ലക്ഷ്യമാണ് അത്തരക്കാർ എല്ലാ മതങ്ങളിലുമുണ്ട് യഥാർത്ഥത്തിൽ ഈ സേവിയർ കാൻ വട്ടായിൽ എന്ന് പറഞ്ഞ അച്ഛൻ എന്ത് മര്യാദയാണ് സംസാരിച്ചത് എന്താണ് യഥാർത്ഥത്തിൽ ഇതിലുള്ള യാഥാർത്ഥ്യം ഈ പല സ്ഥലങ്ങളിലും ധ്യാന കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട് ഈ ധ്യാന ധ്യാനകേന്ദ്രങ്ങളൊക്കെ നേരത്തെ സഭയുടെ കീഴിലായിരുന്നു സഭയുടെ നിയന്ത്രണത്തിലായിരുന്നു പക്ഷേ മുരിങ്ങൂർ ധ്യാന ധ്യാനകേന്ദ്രവും പോട്ട കേന്ദ്രവും വളർന്നു കഴിഞ്ഞപ്പോൾ അത് നടത്തുന്ന അച്ഛന്മാർക്ക് തോന്നി എന്തിനാണ് ഈ സഭയുടെ പിന്തുണ സഭയേക്കാൾ തങ്ങൾ വളർന്നല്ലോ എന്നോർത്ത് പെതിയെ പെതിയെ സ്വാതന്ത്ര്യം നേടാൻ തുടങ്ങി ആ സ്വാതന്ത്ര്യം നേടുന്നതിൻ്റെ കാരണം കേവലമായ പുണ്യം മാത്രമൊന്നുമല്ല ആ പുണ്യത്തിനോടൊപ്പം ലഭിക്കുന്ന മറ്റു പല സമ്പത്തടക്കമുള്ള വിഷയങ്ങളുമുണ്ട് ഏതായാലും അങ്ങനെ മാറിക്കഴിഞ്ഞതോടുകൂടി പിന്നെ അത്തരം ധ്യാന കേന്ദ്രങ്ങളെക്കുറിച്ച് ഇടയലേഖനങ്ങളോ പള്ളിയിൽ പറയുന്ന പരിപാടികളോ ഒന്നുമില്ലാതായി അതങ്ങനെ അങ്ങ് മരവിപ്പ് ബാധിക്കുന്ന ഒരവസ്ഥയിലേക്കെത്തി അവർക്കൊക്കെ സത്യം പറഞ്ഞാൽ ഈ രാജ്യത്ത് ഭരിക്കുന്നവരുമായി വലിയ ചങ്ങാത്തം വേണം എന്താണെന്ന് വെച്ചാൽ അതിനുള്ളിൽ നടക്കുന്ന നിയമലംഘനങ്ങളോ അത്തരം ആവശ്യങ്ങളോ ഒക്കെ ഉണ്ടായാൽ ഇവരെയൊക്കെ സുഖിപ്പിച്ച് വർത്തമാനം പറഞ്ഞെങ്കിലേ ഇവർക്കൊക്കെ നിലനിൽക്കാൻ കഴിയൂ ഈ സേവിയർക്കാൻ വട്ടായിൽ എന്ന് പറയുന്ന അദ്ദേഹം സെഹിയോൺ എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രം പാലക്കാട് നടത്തുന്ന ഒരാളാണ് ആ ധ്യാന കേന്ദ്രം അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നത് ഷാലോം ടി വിയിലൂടെ ഒക്കെ പ്രക്ഷേപണം ചെയ്യുമ്പോൾ മൂന്ന് കോടി ആളുകൾ കാണുന്നുണ്ടെന്നാണ് പറയുന്നത് കേരളത്തിലെ കണക്കനുസരിച്ച് അറുപത് ലക്ഷം ക്രിസ്ത്യൻ സഹോദരന്മാരാണുള്ളത് ബാക്കി ഈ മൂന്ന് കോടിയുടെ കണക്ക് എവിടെ നിന്ന് എത്തി എന്നുള്ളത് ഇത് നടത്തിപ്പുകാർക്ക് മാത്രമേ അറിയാവൂ ഏതായാലും അങ്ങനെയാണ് അവകാശപ്പെടുന്നത് ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് വർത്തമാനം പറയുമ്പോൾ അവർക്ക് പിന്തുണ കിട്ടാൻ പ്രത്യേകിച്ച് കേന്ദ്രത്തിലെ ബി ജെ പിയുടെ പിന്തുണ കിട്ടേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് അങ്ങനെ പിന്തുണ കിട്ടിയില്ലെങ്കിൽ പലപ്പോഴും അവരവരുടെ സമ്പത്തും അവരവർക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നതും അതിൻ്റെ വിസ പ്രോസസിങ്ങും അതുമായി ബന്ധപ്പെട്ട ഒരുനൂറ് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരവസ്ഥ എത്തിച്ചേരും അതിന് ഏറ്റവും നല്ല പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ അവരെ എതിർക്കാതിരിക്കുക എന്നാൽ അവർ സുഹൃത്തുക്കളാണോ അല്ല എന്തെല്ലാം സംഭവങ്ങൾ രാജ്യത്തിനകത്തും പുറത്തും ഈ പറയുന്ന ബി ജെ പി സംഘപരിവാർ ശക്തികളിലെ ഏറ്റവും തീവ്ര സ്വഭാവമുള്ളവർ ഈ ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു എന്തെല്ലാം ചെയ്യുന്നു രണ്ടാഴ്ചകൾക്ക് മുമ്പാണ് ഹൈദരാബാദിലെ തെലുങ്കാനയിൽ ഏതാണ്ട് നൂറിലധികം വർഷം പഴക്കമുള്ള ഒരു പള്ളി തകർക്കപ്പെട്ടത് തകർത്ത് തരിപ്പണമാക്കി നാമാവിശേഷമാക്കി പക്ഷേ പഞ്ചമുച്ചമടക്കി സ്തുതി പാടി നിന്നതല്ലാതെ ഒരു ശബ്ദമുയർത്താൻ ഈ സേവിയർക്കാൻ വട്ടായിൽ നിന്നല്ല ഇതിൻ്റെ ഇരട്ടി വട്ടായിൽ തയ്യാറാകില്ല എന്നുള്ളതാണ് ഒരു സത്യം ഗ്രഹാം സ്റ്റെയിൻസിനെ ചുട്ടുവന്നു ഇത് വല്ലതും ഇസ്ലാമിസ്റ്റ് ജിഹാദികളാണോ ഇന്ത്യയിലോ കേരളത്തിലോ ചെയ്തത് അല്ലേ അല്ലെന്ന് നൂറു വട്ടം അറിയാം ധ്യാനം നടത്തിയ ആളുകളുടെ തലയ്ക്ക് വെളിവുണ്ടാക്കാൻ ശ്രമിക്കുന്ന ബഹുമാന്യനായ പിതാവ് സ്വന്തം കാര്യങ്ങളെ പറയുന്ന കാര്യങ്ങളെ വെളിവോടുകൂടി കാണണ്ടേ കേരളത്തിൽ എവിടെയാണ് വംശഹത്യ നടത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് ഇനി ചരിത്രത്തിൻ്റെ ഏടുകൾ പരിശോധിച്ച് നോക്കിയാലോ അച്ഛന് തന്നെ അറിയാവുന്നതല്ലേ ഈ വർഷങ്ങളായി ഹിന്ദു മുസ്ലിം തർക്കം ഈ രാജ്യത്തുണ്ടാക്കുന്നതിന് കാരണക്കാരായതാരാ ബ്രിട്ടീഷുകാരല്ലേ അവരെ ബ്രിട്ടീഷുകാരെന്ന് മാത്രമല്ലേ പറയുന്നുള്ളൂ അവരേത് മതത്തിൽപ്പെട്ടവരാണ് ജിഹാദികളാണോ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം ലോകം മുഴുവൻ കൊള്ളയടിച്ചതിൽ എത്ര പേരുണ്ടച്ചോ അതൊന്നും ഇപ്പോഴത്തെ സഹോദരരായ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ക്രൈസ്തവരോടോ അല്ലെങ്കിൽ ഇപ്പോൾ ജീവിക്കുന്ന മനുഷ്യരോടോ പറഞ്ഞ് അതിൻ്റെ കണക്ക് തീർക്കുന്നതിൽ അർത്ഥമില്ല അത് വിഡിത്തമാണ് ഒരു കാലത്ത് നടന്നു പോയതാണ് മോഷ്ടിച്ചുകൊണ്ട് പോയതിന് അവർ മാപ്പ് പറയുകയും ചെയ്തു മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോയിട്ട് മാപ്പ് പറയുന്നത് വലിയ മാന്യതയായി കുട്ടിഘോഷിക്കുമ്പോഴും ആ മോഷ്ടിച്ച മുതൽ തിരിച്ചുകൊണ്ട് കൊടുക്കേണ്ട ചേച്ചു അത് ഈ പറഞ്ഞതുപോലെ ക്രിസ്തുദേവൻ്റെ എല്ലാ രേഖകൾ പ്രകാരവും എല്ലാ ബൈബിൾ പ്രകാരവും അങ്ങനെയല്ലേ ചെയ്യേണ്ടത് വെറും മാപ്പ് കൊണ്ട് മാത്രം മോഷണം അവസാനിക്കുമോ പക്ഷേ അവരെ ആരും ഒന്നും പറയുന്നില്ല എന്നാൽ ഇന്ത്യ പാക് വിഭജനം നടന്നതിൻ്റെ പാപഭാരം ഇപ്പോഴും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ തലയിലുണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അച്ഛൻ്റെ സഹായമൊന്നും വേണമെന്നില്ല അച്ഛൻ സഹായിക്കുമെന്ന് വിശ്വാസവും ഇല്ല പക്ഷേ വേട്ടക്കാരനോടൊപ്പം കൂടി കല്ലെറിഞ്ഞ് വലിയ മിടുക്കനാകുന്നത് ഒരു വലിയ നല്ല കാര്യമൊന്നുമല്ല അച്ഛൻ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഏത് സ്ഥലത്താണ് ക്രിസ്ത്യൻ പള്ളിയെ മുസ്ലിം സമൂഹം ആക്രമിച്ചിട്ടുള്ളത് എവിടെയാണ് വംശഹത്യയ്ക്ക് ഒരുങ്ങിയിട്ടുള്ളത് അച്ഛൻ പറയുന്നത് പോലെ ഏതെങ്കിലും ആണും പെണ്ണും തമ്മിൽ സ്നേഹിക്കുന്നതിന് എന്ന് പേരിട്ട് വിളിച്ചാൽ കണക്കുണ്ടെങ്കിൽ ഇടവകയിലെ കണക്കുകൾ പ്രസിദ്ധീകരിക്കണം ഇത്ര പേരെ അങ്ങോട്ട് കൊണ്ടുപോയി ഇത്ര പേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അതിൻ്റെ കണക്ക് പുറത്തെടുക്കണം അല്ലാതെ സുഖിപ്പിക്കാൻ വേണ്ടി സ്വന്തം സമ്പത്തും അല്ലെങ്കിൽ സ്വന്തം ചെയ്യുന്ന പ്രവൃത്തികളും സംരക്ഷിക്കാൻ വേണ്ടി വെറുതെ വേട്ടക്കാരുടെ കൂടെ കൂടി വർത്തമാനം പറഞ്ഞ് വലിയ പുണ്യാളനാവരുത് അത് ഒരു നല്ല പുരോഹിതന് ചേർന്നതല്ലെന്ന് മാത്രം വിനയപൂർവ്വം ഞാൻ തൽക്കാലം പറയട്ടെ എവിടെയാണ് വംശഹത്യ ഉള്ളത് എന്ത് കാര്യത്തിലാണ് പൊതുസമൂഹത്തോടൊപ്പം നിന്ന് ഈ പറഞ്ഞതുപോലെ ഇതിനുവേണ്ടി പോരാടിയിട്ടുള്ളത് ഈ പൗരത്വ ഭേദഗതി നിയമം അടക്കം വന്നപ്പോൾ സൂസപ്പാക്യം അച്ഛനും പിന്നെ നമ്മുടെ ചങ്ങനാശ്ശേരി പിതാവും ഒക്കെ സംസാരിച്ച് തുടങ്ങിയതിന് ശേഷമാണ് സഭകൾ അത്തരം കാര്യങ്ങളുമായി മുന്നിൽ വന്നത് അച്ഛനറിയോ ഉത്തരേന്ത്യയിൽ ഇപ്പോഴും ഈ പറയുന്ന ക്രിസ്ത്യൻ പെന്തക്കോസുകാരെ പറയുന്നത് റൈസ് ബാഗ് കൺവെർട്ടേഴ്സ് എന്നാണ് എന്ന് പറഞ്ഞാൽ അരിയും ചാക്കും കൊടുത്ത് ആളുകളെ മതം മാറ്റുന്നവർ അവരുടെ കഷ്ടത മുതലെടുത്ത് അവർക്ക് സഹായങ്ങൾ കൊടുത്ത് മതം മാറ്റുന്നവർ ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടില്ല അച്ഛോ പ്രാമാണികമായും പറഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമില്ല ഏതെങ്കിലും പിള്ളേർ ഹറാം പറപ്പും ഏതെങ്കിലും ജാതിയിലെ പെൺകുട്ടികളെ പിടിച്ചോണ്ട് വന്ന് അവർ ഒരുമിച്ച് താമസിക്കുന്നത് ഒരു മതം പ്രമോട്ട് ചെയ്യുന്ന കാര്യമേ അല്ല പക്ഷേ നൂറ് സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ഓരോ വീടുകൾ കേന്ദ്രീകരിച്ച് ഇങ്ങനെ പ്രവർത്തനങ്ങൾ നടത്തി അവസാനം ആ വീട്ടിലുള്ളവർ മാറിയ എത്രയോ ചരിത്രമുണ്ട് ഇനി അത് മാത്രമല്ല ഈ രാജ്യത്തെ ദളിതൻ്റെ മതം മാറ്റത്തിൻ്റെ കണക്കെടുത്താൽ ഇസ്ലാം മതത്തിലേക്ക് വന്നതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ക്രിസ്ത്യൻ മതത്തിലേക്ക് വന്നിട്ടുള്ളത് അതൊന്നും എന്താ വെച്ചോ ജിഹാദായി എണ്ണി പറയാത്തത് കൺവെർഷനായ എണ്ണി പറയാത്തത് അപ്പോൾ അതുകൊണ്ട് വേട്ടക്കാരനോടൊപ്പം കൂടിക്കോ വിരോധമില്ല പക്ഷേ വേട്ടക്കാരനോടൊപ്പം കൂടി നിന്നുകൊണ്ട് ഇരയായ ഒരു സമൂഹത്തിൻ്റെ മേൽ വീണ്ടും വീണ്ടും അപരാധം പറയരുത് അച്ഛൻ പറഞ്ഞു തുടങ്ങിയത് കേന്ദ്രത്തിലെ പ്രസംഗത്തിൽ ആദ്യം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തിയെല്ലാം എല്ലാം ക്ഷയിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇനി കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി കൊണ്ട് അച്ഛന് ഉപകാരമൊന്നുമില്ല എന്നർത്ഥം രണ്ടാമത്തെ കാര്യം മാധ്യമ മേഖലയിലും അതുപോലെ പൊതുസമൂഹത്തിലും ജിഹാദികൾ വല്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്നു ഇതിനച്ചൻ കൂട്ടുപിടിച്ചത് ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന ചിന്തകൻ്റെ വാക്കുകളാണ് ബി ജെ പി പോലും അദ്ദേഹം പറയുന്നത് മുഴുവനും എടുക്കുന്നില്ല അച്ഛന് ഭയങ്കര പെരുത്തി ഇഷ്ടമായത് കണ്ടപ്പോൾ എന്നിട്ട് സക്കീർ നായിക്കിലേക്ക് കടന്നു എന്നിട്ടാണ് അച്ഛൻ ഈ പറയുന്ന അപരാധങ്ങളെല്ലാം കൂടെ പറഞ്ഞു വെച്ചത് എന്ത് 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 രേഖകളാണ് അച്ഛൻ ഉള്ളത് ഞങ്ങളൊക്കെ പലപ്പോഴും മുസ്ലിം സമുദായത്തിലെ പുരോഹിതന്മാരോട് പറയും ഇവരുടെയൊക്കെ ശൈലി കണ്ടുപഠിക്കണം അച്ചടക്കം കണ്ടുപഠിക്കണം മിതഭാഷണം കണ്ടുപഠിക്കണമെന്നൊക്കെ പക്ഷേ ഇതുപോലെ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ ഉള്ളിൽ നിന്ന് തുറന്ന് സംസാരിക്കുമ്പോൾ വല്ലാതെ അങ്ങ് ആയിപ്പോകുന്നച്ചോ ഇതീ പറഞ്ഞതുപോലെ മുസ്ലിം സമൂഹത്തിന് പലതിനോടുമൊപ്പം കൂടാൻ പ്രയാസമുണ്ട് അത് വിശ്വാസപരമായ പ്രയാസമാണ് ആരാധനാകർമ്മങ്ങളിൽ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ അച്ഛന് അഭിഷേകാഗ്നി എന്ന് പേരുള്ള ഒരു ധ്യാനം നടത്താം എന്ന് പറഞ്ഞാൽ അഗ്നിയോ വിളക്ക് കത്തിക്കലോ അല്ലെങ്കിൽ എന്തിൻ്റെ കൂടെ കൂടുന്നതിന് യാതൊരു വിരോധം ഉണ്ടാവില്ല പക്ഷേ മുസ്ലിം സമൂഹത്തിന് അങ്ങനെയല്ല ചില പ്രയാസങ്ങളുണ്ട് എന്നാൽ അത്തരം സംഗതികളൊക്കെ ചെയ്ത് കൂട്ടുമ്പോൾ ഒന്ന് വർത്താനം പറയേണ്ടേ അച്ചോ ഹാഗിയ സോഫിയ തുർക്കിയിൽ തിരിച്ചു പിടിച്ചപ്പോൾ ഒരുപാട് ബഹളം കേരളത്തിൽ പലതരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നു ഞാനൊന്നും അതിനെ ന്യായീകരിച്ച ആളല്ല പക്ഷേ ബാബരി മസ്ജിദ് പൊളിച്ച സംഭവം വന്നിട്ട് ഒരക്ഷരം പോലും മിണ്ടിയില്ല അതുപോലെ തന്നെ കേരളത്തിലെ ഏത് കാര്യം എടുത്ത് നോക്കിയുള്ളൂ അച്ചോ ഈ ഹിന്ദുവും മുസ്ലിമും കിടന്ന് അടിയിടുന്നതല്ലാതെ അച്ഛൻ മനസ്സും ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ എവിടെയാണ് ആരാണ് എപ്പോഴും നേടുന്നതെന്ന് അത് ഭൂപരിഷ്കരണ നിയമമാകട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും അടുത്ത് നടന്ന ഭൂമി അളക്കാൻ തീരുമാനിച്ച സർവേ ഡയറക്ടർക്ക് സംഭവിച്ചതാകട്ടെ എല്ലായിടവും എന്താണ് സംഭവിക്കുന്നതെന്ന് പകൽ പോലെ അച്ഛൻ അറിഞ്ഞൂടെ അപ്പോൾ അതുകൊണ്ട് ദയവായി ഇങ്ങനെയൊന്നും പറയിപ്പിക്കാനുള്ള കാരണമായി പരിശുദ്ധ പിതാക്കന്മാരുടെ ദിവ്യമായ നാവുകൾ ഉപയോഗിക്കരുത് ആ ദിവ്യമായ നാവുകളെ ബന്ധിപ്പിക്കുന്ന തലച്ചോറ് എപ്പോഴും പരിശുദ്ധമായും നിഷ്കളങ്കമായും സൂക്ഷിക്കണമെന്നാണ് വിനീതമായ അഭ്യർത്ഥന